റെനോകോം AAC ബ്ലോക്സ് ഓരോ ചതുരശ്രേണിയിലും സന്തോഷം. സംസാരശേഷി ഇല്ലാത്തവരും കേൾവിശക്തി ഇല്ലാത്തവരും നടത്തുന്ന ഒരു റെസ്റ്റോറന്റ്, അതാണ് പൂനെയിലെ ടെറാസിൻ റെസ്റ്റോറന്റ്. പൂനെ ഫുഡീസ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഈ റെസ്റ്റോറന്റിനെ പറ്റിയുള്ള വിവരങ്ങൾ പങ്കുവച്ചതോടെ ഇവരും ഇവരുടെ വർക്കിംഗ് സ്റ്റൈലും സോഷ്യൽ മീഡിയയിലും വൈറലായി മാറി. ഈ റെസ്റ്റോറന്റിലുള്ള എല്ലാ സ്റ്റാഫും നമ്മളോട് സൈൻ ലാംഗ്വേജിലാണ് സംസാരിക്കുക. നമ്മളെ നല്ല വൃത്തിയായി ആദിത്യ മര്യാദയോട് കൂടി തന്നെയാണ് ഇവിടെയുള്ള സ്റ്റാഫ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ? അവര് നമ്മളോട് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോ നമുക്ക് തിരിച്ചതുപോലെ സംസാരിക്കാൻ അറിയണ്ടേ? എന്നാലല്ലേ റെസ്റ്റോറന്റിൽ കയറിയാൽ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പേടിക്കണ്ട, ഈ റെസ്റ്റോറന്റിലെ മെനുവിൽ നമ്മൾ ഏതൊക്കെ ഭക്ഷണമാണ് ഓർഡർ ചെയ്യേണ്ടത്, ആ ഭക്ഷണമൊക്കെ എങ്ങനെ ഓർഡർ ചെയ്യണം എന്ന് കാണിക്കുന്ന സൈൻ ലാംഗ്വേജും കൂടെ ചേർത്തിട്ടുണ്ട്. അഥവാ നമ്മൾ ഓരോ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോഴും കൈകൊണ്ട് എന്ത് കാണിക്കണമെന്ന് വൃത്തിയായിട്ട് ഓരോ ഭക്ഷണത്തിന്റെയും തൊട്ടപ്പുറത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറന്റിൽ പോയാലും നിങ്ങൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട കേട്ടോ. പിന്നെ റെസ്റ്റോറന്റ് വൈറലായതിൽ പിന്നെ സ്റ്റാർട്ടർ മുതൽക്ക് അവിടെ കിട്ടുന്ന എല്ലാ ഡിഷും നല്ല കിടിലൻ ടേസ്റ്റ് ആണെന്നാണ് ആളുകൾ പറഞ്ഞേട്ടോ. പോരാത്തതിന് ഈ റെസ്റ്റോറന്റിലെ സ്റ്റാഫ് എല്ലാരും വളരെ പ്ലസന്റ് ആണ്. ഇങ്ങനെയുള്ള റെസ്റ്റോറന്റുകളൊക്കെ വരുന്നു എന്ന് കാണുമ്പോഴുള്ള ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാല്, ജന്മനാ നമുക്കുള്ള പല പരിമിതികളെ കാരണം കൊണ്ടും ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത പല ആളുകളും ഉണ്ടായിരിക്കും. അതുപോലെ ചിലർക്കുള്ള പരിമിതികൾ കാണുമ്പോൾ അവരെ കൊണ്ട് ചില സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന ചിന്തയും അതിനുള്ള ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ചിലർക്ക് ഉണ്ടായിരിക്കും. അത്തരം ചിന്തകളിൽ നിന്നൊക്കെ പുറത്തു വരാൻ ഈ റെസ്റ്റോറന്റിനെ പറ്റിയുള്ള വിവരങ്ങൾ സഹായിക്കട്ടെ. പിന്നെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലും വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സംരംഭങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും വേണം. അവർക്ക് മുന്നോട്ട് പോവാൻ സകലവിധ പ്രചോദനങ്ങളും കൊടുക്കുകയും വേണം. കാരണം പരസ്പരം സഹകരിച്ചും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയല്ലേ നമ്മൾ എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരാം. എന്തായാലും ഈ റെസ്റ്റോറന്റ് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാം എന്ന ആശയം മുന്നോട്ട് വെച്ച ആളിനിരിക്കട്ടെ ഒരു കൈയടി. കുഞ്ഞാവയുടെ സദ്യ കെങ്കയമായിരിക്കണം. സദ്യയിൽ ഏറ്റവും ടേസ്റ്റ് ഇലക്ക ആയിരുന്നോണ്ട് കുഞ്ഞാവയില്ല ആദ്യം കഴിക്കാന്ന് തീരുമാനിച്ചു എന്ന് തോന്നണേ. ഈ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാഴ്ച കണ്ടിരിക്കാൻ എന്ത് രസമാണല്ലേ. എന്താ ചെയ്യണ്ടേ, എവിടെന്ന തുടങ്ങണ്ടേന്ന് ഒരു പിടിയിലാണ്ട് അവരോരോന്ന് ചെയ്തു കിട്ടുന്നതിനെക്കാട്ടിലും കോമഡി ആയിട്ടുള്ള കാഴ്ച വേറൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഈ കുഞ്ഞാവ ആദ്യമായിട്ട് സദ്യക്ക് ഇരുന്നേക്കാണ്. ഇലയൊക്കെ പിച്ചി ചീന്തി സദ്യയൊക്കെ നിലത്തെ പായലിട്ട് പിച്ചി ചീന്തി ഇലയൊക്കെ കടിച്ചു പറിച്ച് നിലത്ത് കമഴ്ന്ന് കിടന്നിട്ടൊക്കെയാണ് ആള് ഫുഡ് കഴിക്കുന്നത്. മായാവി സിനിമയ്ക്കകത്ത് സലിംകുമാർ പറയുന്ന പോലെ ഇത് കണ്ടോണ്ടിരുന്നാലുണ്ടല്ലോ പിന്നെ ചിരി നിർത്താൻ പറ്റില്ല. ജിനു ജോ വർഗീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച് വൈറലായ ഈ വീഡിയോ സദ്യയുമായിട്ടൊരു ഗുസ്തിയിലാണ് നമ്മുടെ കുഞ്ഞാവേന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നേരത്തെ ഓൾറെഡി സലിംകുമാറിന്റെ ഒരു ഡയലോഗ് പറഞ്ഞതാണ്. എന്നാലും സത്യം പറഞ്ഞേ, ഈ കാഴ്ച കണ്ടപ്പോ കല്യാണരാമൻ സിനിമയ്ക്കകത്ത് സദ്യ കഴിക്കാനിരിക്കുന്ന സലിംകുമാറിനെ നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ? ചില സമയത്തൊക്കെ അങ്ങനെയാ, വീട്ടിലുള്ള പല സംഗതികളുമായിട്ട് ചില സിനിമാ സീനുകൾക്ക് നല്ല ബന്ധം കാണും. എന്നാലും ഈ കുഞ്ഞാവ നമ്മളെ കുറെയേറെ ചിരിപ്പിച്ചു. റെനോകോം AAC ബ്ലോക്സ് ഓരോ ചതുരശ്രേണിയിലും സന്തോഷം.